ഹലോ, ഹായ്, നമസ്തേ. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും, അതുപോലെ അങ്കിൾമാർക്ക്, ആൻറ്റിമാർക്ക്, ഏട്ടന്മാർക്ക്, ചേച്ചിമാർക്ക്, ഡൂഡ്സിന്, എല്ലാവർക്കും വലിയൊരു നമസ്തേ. ഞാൻ വലിയൊരു ഗ്യാപ്പിന് ശേഷമാണ് വീണ്ടും ഒരു വ്ളോഗായിട്ട് വരുന്നത്. വലിയൊരു ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ ഒരു 3 ഇയേഴ്സ് ആയിട്ടുണ്ടാവും. അതായത് നമ്മളെ കോവിഡ് വന്ന 2021 ആ സമയത്താണ് ഞാൻ ലാസ്റ്റ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അന്ന് ചെയ്ത വീഡിയോസ് അത്ര റീച്ചൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഓക്കെ, നമ്മളെ തംബ്നെയിലിൽ പറഞ്ഞ പോലെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കുറച്ച് കാര്യങ്ങൾ അങ്ങനെ പറയുകയാണെങ്കിൽ, ഞാൻ കുറേ എല്ലാവരുടെ ജീവിതത്തിലും കുറേ സംഭവങ്ങളൊക്കെ കടന്നു പോകും. ഭയങ്കര നല്ല കാര്യങ്ങൾ, ഭയങ്കരമായ മോശമായ കാര്യങ്ങൾ. അപ്പം എൻ്റെ ലൈഫിൽ നോക്കുകയാണെങ്കിൽ ഇതുവരെ ഭയങ്കര നല്ല കാര്യങ്ങൾ എന്ന് പറയാനൊന്നും ഇല്ല. പിന്നെ എനിക്ക് സന്തോഷമുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാനൊരു ഹാപ്പി മദറാണ്. ആനുവിൻ്റെ അമ്മയാണ്, ആ കാര്യത്തിൽ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ അതുപോലെ തന്നെ ഞാനൊരു ആർട്ടിസ്റ്റാണ് എന്ന് പറയുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ഞാനൊരു ആർട്ടിസ്റ്റാണെന്ന് പറഞ്ഞായിരുന്നല്ലോ. അതായത് എൻ്റെ കല്യാണത്തിൻ്റെ മുന്നേ ഞാൻ സ്റ്റാർട്ടിങ് നമ്മുടെ ഒരു ലോക്കൽ ചാനലുണ്ടായിരുന്നു, കേരള വിഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിലൊരു ഫോൺ ഇൻ പ്രോഗ്രാം ചെയ്തുകൊണ്ടാണ് എൻ്റെ ഒരു തുടക്കം. അങ്ങനെ അതിലേക്ക് വന്നതൊക്കെ ഭയങ്കര രസകരമായ കാര്യങ്ങളാണ്. അത് ഞാൻ പിന്നീട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് വ്ളോഗായിട്ടിടാം. അങ്ങനെ കേരള വിഷനിൽ ഓഡിഷൻ കഴിഞ്ഞ് നോക്കി സെലക്ഷൻ കിട്ടി, അതിൽ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അങ്ങനെ കുറച്ച് ആൽബം സോങ്സ് ചെയ്തു, ഷോർട്ട് ഫിലിംസ് ചെയ്തു. അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് സൂര്യയിൽ അച്ഛൻ്റെ മക്കൾ എന്ന് പറഞ്ഞൊരു സീരിയലിന്ന് ജോമോൾ ചേച്ചി ഉണ്ടല്ലോ, ജോമോൾ ചേച്ചീൻ്റെ കൂടെ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ മഴവിൽ മനോരമയിൽ ഇവൽ യമുന എന്ന് പറഞ്ഞൊരു സീരിയൽ ചെയ്തു. അപ്പോൾ അതിപ്പോഴും യൂട്യൂബിൽ കിടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞു, അതിൻ്റെ കൂടെ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അതിൽ നമ്മുടെ ഷാജു ചേട്ടനുണ്ട്. ഷാജു ചേട്ടൻ എന്ന് പറയുമ്പം നമ്മുടെ മൂവീസിലൊക്കെ കാണുന്ന മോഹൻലാലിൻ്റെ സൗണ്ടൊക്കെയുള്ള ഷാജു ചേട്ടൻ. അപ്പോൾ പുള്ളി ഉണ്ടായിരുന്നു, പുള്ളി റെഫർ ചെയ്തിട്ട് എനിക്ക് ഗർഭശ്രീമാൻ എന്ന് പറഞ്ഞ മൂവിയിൽ സുരാഗരൻ്റെ അനിയത്തിയായിട്ട് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി. അങ്ങനെ ആ മൂവി ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ വീട്ടിൽ നിന്ന് നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു പ്രഷറുണ്ടാവും. പിന്നെ എൻ്റെ വീട് എന്ന് പറയുമ്പോൾ മലപ്പുറം, നമ്മുടെ നോർത്ത് കേരള സൈഡാണ്. അപ്പം ഈ ഒരു ഭാഗത്ത് ഡിഗ്രി കഴിഞ്ഞാൽ തന്നെ പെൺകുട്ടികൾ കല്യാണം കഴിക്കണം എന്നുള്ളൊരു ഓർത്തഡോക്സ് ചിന്താഗതിയുള്ള ആൾക്കാരായിരുന്നു, ആണ്. ഇപ്പോഴും കുറച്ചൊക്കെയാണ്, പക്ഷെ കുറച്ച് നല്ല മാറ്റമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കല്യാണം ഞാൻ മാട്രിമോണിയിലിട്ടു. പക്ഷെ അവർ ട്രിവാൻഡ്രമാണ്, നമ്മൾ താനൊരു മലപ്പുറം. അപ്പോൾ അങ്ങനെ വലിയൊരു ഹ്യൂജ് ഡിഫറൻസ് ഉണ്ടായിരുന്നു. ഫാമിലി തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും അത്ര ഇഷ്ടമായിരുന്നില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ സംഭവ ബഹുലമായിട്ട് ഒളിച്ചോടി, താലി കെട്ടി, പിന്നെ കല്യാണമായിട്ട് വീട്ടുകാർ നടത്തി. അങ്ങനെയൊക്കെയായിരുന്നു കല്യാണം. പക്ഷേ എൻ്റെ കല്യാണ ജീവിതം, അല്ലെങ്കിൽ മാരീഡ് ലൈഫ് എന്ന് പറഞ്ഞാൽ, വമ്പൻ തോൽവിയായിരുന്നു. അതിൽ കുറേ കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ, എങ്ങനെയാണ് ഞങ്ങൾ ഡിവോഴ്സ്. പക്ഷേ എനിക്ക് ഒട്ടും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ഘട്ടത്തിൽ, അതായത് 8 വർഷം ഞാൻ നോക്കി, 8 വർഷത്തിലും ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ 8 വർഷം ഞാൻ നോക്കി, 8 വർഷത്തിൽ ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഘട്ടത്തിലാണ് നമ്മൾ സെപ്പറേറ്റ് ആവാൻ തീരുമാനിക്കുന്നത്. ഞാൻ തന്നെയാണ് ഡിസിഷൻ എടുക്കുന്നത്. പുള്ളിക്ക് പിന്നെ ഓക്കെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ലൈഫ് ഒന്ന് ചിന്തിച്ചു. പക്ഷേ ഞാൻ ആദ്യം മോൻ്റെ കാര്യമൊക്കെ ആലോചിച്ചു കേട്ടോ. നമ്മുടെ നാട്ടിലെല്ലാവരും പറയുന്ന പോലെ തന്നെ, സോറി, കുട്ടിയുണ്ട്. അപ്പോൾ കുട്ടീൻ്റെ കാര്യം ഞാൻ ആദ്യം ആലോചിച്ചു. പിന്നെ ഞാൻ ആലോചിച്ചു, കുട്ടീൻ്റെ കാര്യം പറഞ്ഞിട്ട് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ്, നമ്മുടെ അറ്റ്മോസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ടത് പീസാണ്, സമാധാനം. ആ ഒരു സംഭവം ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ഏത് റിലേഷനിലും കഴിച്ചു തൂങ്ങി നിൽക്കുന്നതിൽ കാര്യമില്ല എന്ന് ഞാൻ മനസ്സിലാക്കിട്ടോ. ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസിലൂടെ കടന്നുപോയി, ഭയങ്കര ട്രോമയിലൂടെ കടന്നുപോയി, ഡിപ്രഷൻ എന്ന് പറഞ്ഞ അവസ്ഥയിലൂടെ കടന്നുപോയി. പക്ഷെ എനിക്ക് തോന്നുന്നത് എൻ്റെ വീട്ടുകാർക്ക് പോലും ഇത് മനസ്സിലായിട്ടില്ല. ആരും എന്നെ ആ ഒരു സമയത്ത് സപ്പോർട്ട് ചെയ്യാനില്ലായിരുന്നു. ഞാൻ തന്നെയാണ് സെൽഫായിട്ട് മോട്ടിവേറ്റായി. അങ്ങനെ പിന്നെ കുറച്ച് ഫ്രണ്ട്സിനൊക്കെ വിളിച്ചു. അങ്ങനെ അവർ സജസ്റ്റ് ചെയ്യുകയാണ്, നീ തൽക്കാലം ദുബായിൽ ജോലി നോക്ക് എന്നുള്ളൊരു ഓപ്ഷനിലെത്തി. അങ്ങനെ എൻ്റെ 2-3 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അപ്പോൾ അവരൊക്കെ പുഷപ്പ് ചെയ്തു. അങ്ങനെ ഞാൻ പിന്നെ ഇൻഡീഡ് നമ്മുടെ ആപ്പൊക്കെ ഡൗൺലോഡ് ചെയ്തു, യുഎയിൽ പോകാൻ തീരുമാനിക്കുകയാണ്. അപ്പം മോന് LKG ആവാനായിരുന്നു ആ സമയത്ത്.
അങ്ങനെ. പിന്നെ ഞാൻ യു എയിലേക്ക് പോയി. അവിടെ നിന്ന് ഒരു രണ്ട് മൂന്ന് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അവളുടെ കൂടെ നമ്മൾ ലേഡീസ് ബെഡ് സ്പേസിൽ, അവിടുത്തെ കാര്യം അറിയാലോ, ബെഡ് സ്പേസ് ആയിരിക്കും. അപ്പം ബെഡ് സ്പേസിൽ നിന്നു, കുറച്ച് കഷ്ടപ്പാടൊക്കെ ഉണ്ടായിരുന്നു. ആകെ ഒരു 500 ദർഹമാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. അതുകൊണ്ട് ഒന്നും ആവില്ല എന്നുള്ള അവസ്ഥയായിരുന്നു. പിന്നെ എൻ്റെ അവള് മീൻസ് ഫ്രണ്ട് മഞ്ജു എന്ന് പറഞ്ഞിട്ട് അവളുണ്ടായിരുന്നു, അവൾ കുറച്ച് ഹെൽപ്പ് ചെയ്തു. അങ്ങനെ ഞാൻ 2 മാസം എന്നും രാവിലെ എഴുന്നേറ്റ് ഈ ജോബ് അപ്ലൈ ചെയ്തു, ഇങ്ങനെ മീൻസ് ഒരു 12 മണി വരെ അപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു 3 കോള് വന്നു, ഒന്ന് എനിക്ക് സെലക്ഷൻ കിട്ടി. അങ്ങനെ അത് ഒരു കിച്ചൺ സ്പെയർ പാർട്സിൻ്റെ കമ്പനി ആയിരുന്നു. അപ്പോൾ അതിൽ ലോജിസ്റ്റിക് ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു ജോലി കിട്ടിയത്. പക്ഷേ ആദ്യം തന്നെ പറയാൻ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. അവിടെ ഫിലിപ്പൈൻസ് ഒക്കെ ആയിരുന്നു ലേഡീസ്. അപ്പോൾ അവർ ഭയങ്കര ഹരാസ്മെൻറ്റ് കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ. പിന്നെ എനിക്ക് മാനസികമായിട്ട് എന്തോ ഒരു തൃപ്തി തോന്നുന്നില്ലായിരുന്നു. നമ്മൾ രാവിലെ പോകുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്, വൈകുന്നേരം വരുന്നുണ്ട്, പക്ഷെ എന്തോ ഒരു തൃപ്തി ഇല്ലായ്മ എനിക്ക് ഫീൽ ചെയ്തു. അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ മുന്നേ ചെയ്തിരുന്ന ജോലി ആർട്ടിസ്റ്റ് ആണ് എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് ദുബായിൽ പോയിട്ട് ഞാൻ ഹസ്ബൻഡിൻ്റെ കൂടെ കമ്പനിയിൽ അക്കൗണ്ട്സിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞില്ല, അപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ നിന്ന് ഇങ്ങനെ ഇതല്ല എനിക്ക് പറ്റുന്നില്ല എന്നൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നുന്നില്ല എന്നുള്ളൊരു കാര്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാവും, നമ്മളൊരു ജോലി ചെയ്യുന്നുണ്ടെങ്കിലും ചിലപ്പം തൃപ്തി ഇല്ലാണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു എൻഡ് ഓഫ് ദി നമ്മൾ വിചാരിക്കും എന്തോ എനിക്ക് ഞാൻ ചെയ്യുന്നത് കറക്റ്റാണോ, അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ചതല്ല ആ ജോലിയല്ല, അതിലൂടെയല്ല ഞാൻ കടന്നു പോകുന്നത്, അങ്ങനത്തെ തോന്നൽ എനിക്ക് വല്ലാണ്ടുണ്ടായി. പിന്നെ മോനെ മിസ് ചെയ്യുന്നത് വലിയൊരു മേജർ പാർട്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ആദ്യം വിചാരിച്ചിരുന്ന അവിടെ ജോബ് സെറ്റാക്കി മോനെ ഇവിടെ നിന്ന് അവിടെ കൊണ്ടുപോകാമെന്നായിരുന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്തു, റിസൈൻ ചെയ്ത് വന്നു. അങ്ങനെ 2 വർഷത്തോളം ലിറ്ററലി കുത്തിരിപ്പായി വീട്ടിൽ. അപ്ലൈ ചെയ്ത മീഡിയയിൽ എനിക്ക് മീൻസ് ആക്ടിങ് അല്ലെങ്കിൽ ആങ്കറിങ് അതിലേക്ക് തന്നെയായിരുന്നു താല്പര്യം. അങ്ങനെ നോക്കി 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 ഒന്നും സെറ്റാവുന്നില്ല. അറിയുന്ന ആൾക്കാർ നമ്മൾ വിളിച്ചു നോക്കും, ആ ഇനി ഞാൻ ആ ഒരു പാട്ടിലേക്ക് വരാം. അപ്പോൾ ആ ഒരു പാർട്ടിലേക്ക് വരികയാണെങ്കിൽ, മുന്നേ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ, പുള്ളിയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, പുള്ളിനെ ഞാൻ വിളിച്ചു നോക്കുന്നു. പുള്ളി നമ്മളെ ഒരു കളിപ്പിക്കുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ ആദ്യം പറയും ആ ഉണ്ട് ശരിയാക്കി തരാം, പിന്നെ എന്തിനാ കല്യാണം കഴിഞ്ഞത് അന്നേ പറഞ്ഞതല്ലേ, അങ്ങനെയൊക്കെ നമ്മളൊരു കുത്തുന്ന വർത്തമാനമല്ലേ. അപ്പം അങ്ങനെയൊക്കെ കുറേ ഹരാസ്മെൻ്റ് ഉണ്ടായിരുന്നു. പിന്നെ ചില ആൾക്കാർ ഓക്കെ വേഷമൊക്കെ റെഡിയാക്കി തരാം, പക്ഷെ ഇങ്ങനെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ. അപ്പം നമ്മൾ അപ്പം ഞാൻ അവരോട് ചോദിക്കും, ഞാൻ എൻ്റെ രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാണ്, ജോലി ചെയ്യാൻ വേണ്ടി റെഡിയാണ്. ഞാൻ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം ഇങ്ങനെ പറയുന്ന ആൾക്കാരോട് അധികമൊന്നും ഞാൻ കേൾക്കേണ്ടി വന്നിട്ടില്ല കേട്ടോ. ഇൻഡയറക്റ്റായിട്ട് പറയുമ്പോൾ ഞാൻ പറയുന്നതാണ്, ആണുങ്ങളും ജോലി ചെയ്യുന്നു പെണ്ണുങ്ങളും ജോലി ചെയ്യുന്നു, രണ്ടുപേർക്കും സാലറി കിട്ടുന്നു, അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾ എന്തിനാണ് നോക്കുന്നത്, അങ്ങനെ ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഞാൻ ആലോചിച്ചിട്ടുമുണ്ട്. അപ്പം അങ്ങനെ കുറേ ഒന്നും കിട്ടുന്നില്ല, ലിറ്ററലി വെറുതെ ഇരിക്കുന്നു, എൻ്റെ ബാങ്ക് ബാലൻസ് 0 ആണ്, ഒന്നുമില്ല. അപ്പം ഞാൻ എന്താ പറയുക, ഭയങ്കര പിന്നെ വീട്ടിൻ്റെ അടുത്തു നിന്നാണെങ്കിലും ആൾക്കാർ നമുക്കറിയാമല്ലോ നാട്ടുകാരാണ്, എന്തു പറ്റി, എന്താ ഇവിടെ നിൽക്കുന്നത്, ജോലിയൊന്നും ആയില്ലേ, എന്തു പറ്റി, അങ്ങനെ ഒരു 100,000 ചോദ്യങ്ങൾ, ഫുൾ ഡിപ്രഷൻ, എന്ത് ചെയ്യണം ഒരു പിടിയില്ല. പക്ഷേ ഉള്ളിലെവിടെയോ എനിക്കൊരു കുഞ്ഞൊരു ഹോപ്പ്, ഇന്ന് റെഡിയാവും നാളെ റെഡിയാവും എന്നുള്ളൊരു ഹോപ്പിൽ ഞാനിങ്ങനെ മുന്നോട്ട് പോയി. അങ്ങനെ ഞാൻ അറിയുന്ന ആൾക്കാരോടൊക്കെ ഇങ്ങനെ വിളിച്ച് ചോദിക്കും 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 അങ്ങനെ ഇരുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞല്ലോ ഡിവോഴ്സിൻ്റെ വലിയൊരു സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഭയങ്കര ഫൈറ്റാണ്. പുള്ളി എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെ പേഴ്സണലി എനിക്ക് ബ്ലെയിം ചെയ്യാനോ ഇത് പറയാനൊന്നും വലിയതില്ല, എന്നാലും ഞാൻ പറയാണ് നമ്മളെ മാനസികമായിട്ട് തളർത്തുക എന്ന് പറയുന്ന പോലെ ഭയങ്കരമായിട്ട് ബ്ലെയിം ചെയ്യും. പിന്നെ ബ്ലെയിം ചെയ്യുക, അതുപോലെ അബ്യൂസീവ് ആയിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്യുക, അതിനെ കൊണ്ടൊന്നും പറ്റൂല, നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നീ വെറും 0 ആണ്. അങ്ങനെ ഞാൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ എൻ്റെ ഫാമിലി വെറും ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്, അച്ഛനൊരു ഓട്ടോ ഡ്രൈവറാണ്, അങ്ങനെയാണ് ഞാൻ വളർന്നു വന്നിട്ടുള്ളത്. പക്ഷെ നമുക്ക് കുറേ ഡ്രീംസ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അങ്ങനെ ഒരുപാട് ഡ്രീംസ് ഉള്ളൊരു പെൺകുട്ടിയാണ് ഞാൻ, എന്തെങ്കിലും ആവണം, മീഡിയയിൽ തന്നെ ആക്ടിങ് ആണെങ്കിൽ തന്നെ ഒരു നല്ലൊരു ആർട്ടിസ്റ്റ് ആവണം, നമ്മുടെ ഫിനാൻഷ്യലി ഒന്ന് സെറ്റിൽ ആവണം, എല്ലാവരെയും ഹെൽപ്പ് ചെയ്യണം, അങ്ങനൊക്കെ ഒരു മെൻറ്റാലിറ്റി ആണ് എൻ്റെത്. അപ്പോൾ ഇതിലൊന്നും തളരാണ്ട് വീണ്ടും ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഡിവോഴ്സിൻ്റെ ഒരു ഭാഗത്ത് നടക്കുന്നു, അവിടെ നിന്ന് മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങൾ, പിന്നെ അബ്യൂസീവായ വേർഡ്സ്, ബ്ലെയിംസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ എന്താ പറയുക, ഞാൻ ഇന്ത്യയിൽ വീണ്ടും അപ്ലൈ ചെയ്തപ്പോഴാണ് ഗുരുപ്രിയ ചാനൽ, ഗുരുപ്രിയ TV എന്ന ചാനലിലേക്ക്,
ആ അങ്ങനെ വന്നത്. അങ്ങനെ ചാനലിൽ ഞാൻ ജോയിൻ ചെയ്തു ആസ് എ ഇന്റർവ്യൂവർ ആയിട്ടായിരുന്നു കേട്ടോ. സെലിബ്രിറ്റീസിനെ അല്ലെങ്കിൽ അറിയപ്പെടുന്ന വ്യക്തിത്വങ്ങളൊക്കെ ഇന്റർവ്യൂ ചെയ്യണം. അങ്ങനെ ഞാൻ കുറച്ച് എപ്പിസോഡ് ചെയ്തു ആൻഡ് വീണ്ടും അത് പ്രതിസന്ധിയിലാണ്. കാരണം അവര് ഇപ്പം ഞാൻ വിളിച്ചാലും അവരൊക്കെ ഉണ്ട് ഇന്റർവ്യൂ തന്നെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് പെൻഡിങ്ങിലാണ്, അറിയില്ല. അതിൻ്റെ ഇടയിലാണ് വീണ്ടും ഞാൻ മുന്നേ വർക്ക് ചെയ്തിരുന്ന കേരള വിഷൻ ഞാൻ പറഞ്ഞല്ലോ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അതിൽ എന്റെ പ്രോഗ്രാം ഡയറക്ടർ ആയിരുന്നു ടോജ് ക്രിസ്റ്റി, നമ്മുടെ ടോഷ് ക്രിസ്റ്റിയുടെ ബ്രദർ. അപ്പൊ ടോജേട്ടൻ തന്നെ, ടോജേട്ടനെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ വന്ന സമയത്ത്, ഒരു തിരിച്ചു വരവിന് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത്. അപ്പം ടോജേട്ടൻ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, ശ്യാമിൽ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ നടക്കുന്നുണ്ട്, അതായത് ഓഡിഷൻ നടക്കുന്നുണ്ട്, ഒരു ഫ്ലവേഴ്സ് ടി വിന്റെ എന്ന് ആദ്യം പറഞ്ഞത് ചാനലിലേക്ക് വേണ്ടിയിട്ട് ഒരു മെയിൻ രണ്ട് ആർട്ടിസ്റ്റ് അത് നോക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ എറണാകുളത്തേക്ക് ഞാൻ എൻ്റെ ഫ്രണ്ടിനെയും കൂട്ടിയിട്ട് ഓഡിഷന് പോയി. അവിടെ നിന്നൊരു സീൻ തന്നു, അതിൽ മെയിൻ ക്യാരക്ടർ എന്നത് നമ്മുടെ സരയു മോഹനായിരുന്നു. സരയു ചേച്ചിയുടെ ക്യാരക്ടറാണ് എനിക്ക് നറേറ്റ് ചെയ്ത് തന്നത്, അപ്പം അത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ എൻ്റെ അനുഭവങ്ങളൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് ചെയ്തു, എനിക്ക് അതിനോട് ലൈക്കിലി എനിക്ക് കിട്ടി. കിട്ടിയെന്ന് അപ്പം പറഞ്ഞില്ല കേട്ടോ സാറ്. അപ്പം അരുൺ സാറ് പറഞ്ഞു നമുക്ക് തൊഴുപുഴ വെച്ചിട്ട് ഒരു കോസ്റ്റ്യൂം ടെസ്റ്റ് ഉണ്ട്, അതുപോലെ ഒരു സ്ക്രീൻ ടെസ്റ്റ് ഉണ്ട്, അതിനും കൂടി വരണം. അങ്ങനെ ഞാനൊക്കെ പെട്ടിയും കിടക്കൊക്കെ എടുത്ത് പറഞ്ഞ ഡേറ്റിന് തൊടുപുഴ പോകുന്നു. അവിടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, എല്ലാവരും ഉണ്ട്. അങ്ങനെ അന്ന് രാവിലെ പോയിരുന്നു, ഫുഡ് കഴിക്കുന്നു, വെറുതെ ഇരിക്കുന്നു ഇരിക്കുന്നു. അങ്ങനെ ഈവനിങ് ആയിട്ടാണ്, രാത്രി ആയിട്ടാണ് എന്നെ ഇതിനെ വിളിക്കുന്നത് കോസ്റ്റ്യൂം ടെസ്റ്റിന്. അങ്ങനെ കോസ്റ്റ്യൂം ടെസ്റ്റ് ഇട്ട് നോക്കി, ഡയലോഗ്സ് വന്നു പറഞ്ഞു, അപ്പോൾ ഓക്കെ പറഞ്ഞു. അങ്ങനെ അതിൽ സെലക്റ്റഡ് ആയി. ഒരു വൺ ഷെഡ്യൂൾ പോ കഴിഞ്ഞിട്ടുണ്ട്, ഇനി പഠിത്തത് എപ്പോഴാന്നറിയില്ല, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പം ഇതിൻ്റെ ഇടയിൽ കുറേ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ ഇനിയും പറയാൻ വേണ്ടിയിട്ട്. അപ്പം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്മുടെ മെസ്സേജ് ഇട്ടാൽ മതി, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. അപ്പം എനിക്ക് ഓരോ വ്ളോഗ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതേത് ടോപ്പിക്കാണ്, അങ്ങനൊരു പെർട്ടിക്കുലർ അല്ലെങ്കിൽ ഇതാണ് ടോപ്പിക്ക് എന്ന് പറഞ്ഞിട്ട് എനിക്കത് കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പറയാൻ പറ്റും. അപ്പം ഇതാണ് ഒരു ഇൻ ഷോർട്ട് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ തമ്മിലിട്ട കാര്യങ്ങളുടെ ഒരു ഇൻ ഷോർട്ട്. പിന്നെ ഡിവോഴ്സിൻ്റെ പോയ ആളുടെ കാര്യങ്ങളും കുറേ ഉണ്ട് കേട്ടോ പറയാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഒരാളെ മോശമായിട്ട് ഇങ്ങനെ പറയുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ട് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. അപ്പം എനിക്ക് ഞാനൊരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇനിയും ഒരു ആസ് ആർട്ടിസ്റ്റ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകണം നല്ല രീതിയിൽ. പിന്നെ എന്താ പറയുക, എൻ്റെ മോൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം, ഫിനാൻഷ്യലി ഒന്ന് സെറ്റിൽ ആവണം, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വ്ളോഗിൽ. നിങ്ങൾക്ക് ബോറായി തോന്നിയില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ വീണ്ടും നല്ല അടിപൊളി വ്ളോഗ്സുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പം ഇതിലൂടെ നമുക്ക് ട്രാവലിംഗ് വ്ളോഗ്സ് അല്ലെങ്കിൽ ബ്യൂട്ടി വ്ളോഗ്സ് അങ്ങനെ എല്ലാം ഇൻക്ലൂഡ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം, തുടർന്ന് നല്ല സപ്പോർട്ട് ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച്.